നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ പ്രണവം ജ്യോതിഷത്തിന്റെ മഹാവിജയമായി ഈ വരുന്ന ഒൻപതാം തീയതിയും പത്താം തീയതിയും തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ സനാതനധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് അഷ്ടഗണപതി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തപ്പെടുന്നു അഷ്ടഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുക ഗണപതിയുടെ എട്ട് ഭാവങ്ങളല്ല പകരം എട്ട് അവതാരങ്ങളാണ് നമുക്ക് പുരാണങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എട്ട് ഗണപതി ക്ഷേത്രങ്ങൾ അഷ്ടഗണപതി ക്ഷേത്രങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഇരുന്നൂറ്റൻപത് മുന്നൂറ് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠയുള്ളത് കേരളത്തിൽ അഷ്ടഗണപതി ക്ഷേത്രങ്ങളില്ല കേരളത്തിൽ മഹാഗണപതിയുണ്ട് ശക്തിഗണപതിയുണ്ട് ബാലഗണപതിയുണ്ട് ഇങ്ങനെ ഈ മൂന്ന് ഭാവങ്ങൾ മാത്രമേ അതും തൊണ്ണൂറ്റി ശതമാനവും മഹാഗണപതി ക്ഷേത്രങ്ങളായിരിക്കും കേരളത്തിലുണ്ടാകുന്നത് ഒരുമാതിരി ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും മഹാഗണപതി തന്നെയായിരിക്കും പ്രതിഷ്ഠയിൽ വരിക അപ്പം നമുക്ക് പ്രണവമലയിൽ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നമുക്കെപ്പോഴും തിരുപേരമംഗലത്തപ്പൻ തന്നെയാണ് അവിടെ രാജരാജനായി വിലസുന്നത് ഭഗവാൻ്റെ അണ്ടറിലാണ് മറ്റുള്ള എല്ലാ ദേവീദേവ സാന്നിധ്യങ്ങളും പ്രണവമലയിൽ ദേവലോകം തുറക്കുകയായി ഇപ്പോൾ അഷ്ടഗണപതി ക്ഷേത്രം അതുകൂടാതെ വൈഷ്ണവശൈവ ദുർഗാഭാവത്തിൽ ദേവിയുടെ സമ്പൂർണ്ണ പ്രതിഷ്ഠ അതുകൂടാതെ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രതിഷ്ഠ അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാൻ്റെ പ്രതിഷ്ഠ അതുകൂടാതെ ഗ്രഹാധിപനായ ശനീശ്വരൻ്റെ പ്രതിഷ്ഠ നിങ്ങൾക്കറിയാം കേരളത്തിൽ സമ്പൂർണമായി ശനീശ്വര ഭഗവാന് പൂജ കൊടുക്കുന്ന ക്ഷേത്ര സമുച്ചയങ്ങളില്ല ക്ഷേത്രങ്ങളില്ല ശനിദശ നടക്കുന്നവർക്കും കണ്ടകശനി ഏഴര ശനി എല്ലാം നടക്കുന്നവർക്കും മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിനും അതിസമ്പന്നതയിലേക്ക് കുതിച്ചു പായുന്നതിനും ധർമ്മിഷ്ഠനായ ശനീശ്വരന് സമ്പൂർണമായ പൂജാ സംവിധാനങ്ങളോടുകൂടി ശനീശ്വര പ്രതിഷ്ഠ അതുകൂടാതെ ദേവി ഭദ്രകാളിയുടെ ഉഗ്രഭാവത്തിലുള്ള കുമാരീഭാവത്തിലുള്ള സമ്പൂർണ്ണ പ്രതിഷ്ഠ ധാരികവത നിഗ്രഹം കഴിഞ്ഞു നിൽക്കുന്ന സമ്പൂർണയായ ദേവിയുടെ വിളിച്ചാൽ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അഭീഷ്ടവരധാനിയായി വരുന്ന സമ്പൂർണ്ണ പ്രതിഷ്ഠയാണ് ദേവി ഭദ്രകാളിയുടേത് ശിവഭഗവാന്റെ തിരുനേത്രത്തിൽ നിന്നും പിറവിയെടുക്കുന്ന ദേവി ദാരികനിഗ്രഹത്തിന് ശേഷം ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടാതെ നിൽക്കുന്ന മനോഹരഭാവത്തോടു കൂടിയ ദേവിയുടെ ഉഗ്ര പ്രതിഷ്ഠയാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ പ്രതിഷ്ഠയിൽ വരുന്നത് അതുകൂടാതെ സുബ്രഹ്മണ്യസ്വാമിയുടെ ആണ്ടിരൂപം ആണ്ടിപ്പണ്ഡാര ദർശനം നടത്തിയാൽ നിങ്ങൾ തെണ്ടേണ്ടി വരും എന്ന് പറയുന്ന പഴമൊഴിയിൽ നിന്നും വ്യത്യസ്തമായി എത്ര കണ്ട് ദുരിതത്തിലുള്ള ഒരാൾക്കാണെങ്കിലും ഒരു തരി ഭൂമി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഭൂമി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ സമ്പൂർണമായിട്ടുള്ള ആണ്ടിപ്പണ്ടാര പ്രതിഷ്ഠ തന്നെയാണ് ആണ്ടിരൂപദർശനം നടത്തുകയാണെങ്കിൽ ആണ്ടിപ്പണ്ടാര ദർശനം നടത്തുകയാണെങ്കിൽ നാല് മുരുക ഭാവങ്ങൾ ആറുപടേ വീട്ടിൽ ആറു ഭാവങ്ങൾ ഒന്നിച്ചു തൊഴുകുന്ന പ്രതി ഉണ്ടാകും നാല് ഭാവങ്ങളേക്കാൾ ഉഗ്രപ്രതാപിയായിട്ടായിരിക്കും ആണ്ടി ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് ആണ്ടി പണ്ടാര ദർശനം നടത്തിയാൽ നിങ്ങൾ തെണ്ടി നടക്കേണ്ടി വരും എന്ന പഴവഴിയിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ദർശനം നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തെണ്ടി നടന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി തരും അതാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ ഈ കാണാപ്പുറങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രണവമലയിൽ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ വന്നു പോകുന്ന ഏതൊരാൾക്കും ജീവിതം സമ്പൂർണ്ണ വിജയം നേടുന്നതിന് വേണ്ടി അത് എൻ്റെയും നിങ്ങളുടെയും മഹാവിജയം തന്നെയാണ് കാലം കാത്തു വച്ചിരുന്ന കാവ്യനീതി പോലെ കൊറോണ കാലം നമുക്ക് സമ്മാനിച്ച മഹത്തായ മഹനീയമായ നാളുകൾ തന്നെയാണ് ഒൻപത് പത്ത് തീയതികളിൽ പ്രതിഷ്ഠയിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് ദേവസന്നിധി ഉണരുകയായി അതുകൂടാതെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുടെ സമ്പൂർണ്ണ പ്രതിഷ്ഠ പതിനെട്ട് പടികളുമുണ്ട് പതിനെട്ട് പടി ചവിട്ടിക്കയറി തന്നെ നമ്മുടെ സ്ത്രീ ജനങ്ങൾക്കെല്ലാം ഇരുമുടി കെട്ടുമേന്തി ഭഗവാന്റെ തിരുസന്നിധിയിൽ തൊഴുതു പ്രാർത്ഥിച്ചു മടങ്ങും നെയ്യഭിഷേകത്തോടുകൂടി തന്നെ സമ്പൂർണ്ണ പൂജാ സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു പ്രണവമലയിൽ അയത്തവും അനാചാരങ്ങളുമില്ലാതെ ആചാരങ്ങൾ എന്നാൽ മനുഷ്യരാശിയുടെ നന്മയ്ക്കായിരിക്കണം അതായിരിക്കണം യഥാർത്ഥ വിശ്വാസി എന്ന തത്വത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ ദേവീദേവഭാവങ്ങളും പ്രതിഷ്ഠയിൽ വരുന്നത് അതുകൂടാതെ ശ്രീ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹ മുദ്രയോടുകൂടിയ ഭഗവാന്റെ ഉഗ്രസ്വരൂപവും പ്രതിഷ്ഠയിൽ വരുന്നു നിങ്ങൾക്ക് മഞ്ഞ ജമന്തിപ്പൂമാല ചാർത്തി ആപ്പിൾ നിവേദിക്കുന്നതിന് ഒരാളുടെയും മുമ്പിൽ ചരഞ്ഞു നിൽക്കാതെ പ്രണവമലയിൽ വന്ന് ഉഗ്രപ്രതാപിയായ ഭഗവാനെ നിങ്ങൾ കൊണ്ടുവരുന്ന ദ്രവ്യങ്ങൾ സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹ നിവൃത്തി സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടി തന്നെ സ്വയംഭൂഭാവത്തിൽ ഒറ്റക്കൽപാറയിൽ ഉഗ്രപ്രതാപിയായാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വരുന്നത് അതുകൂടാതെ ദേവദേവൻ മഹാദേവൻ മഹാദേവൻ്റെ ഉഗ്ര ശിവലിംഗ പ്രതിഷ്ഠയും നന്ദികേശനോടൊപ്പം തന്നെ തിരുക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ട് അതേപോലെ തന്നെ എത്ര നിർഗതിയില്ലാത്ത ഒരാളാണെങ്കിലും ചെറിയ വഴിപാടുകൾ ചെയ്ത് ജീവിതം ധന്യമാക്കുന്ന ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക് ഒൻപതും പത്തും തീയതികളിലേക്ക് ഓരോ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുകൂടാതെ തിരുവേരമംഗലത്തിപ്പിൻ്റെ പ്രണവമലയിൽ നാഗരാജാവും നാഗേഷിയമ്മയും നാഗചാമുണ്ടി അമ്മയും കരുനാഗേഷിയമ്മയും സർവൈശ്വര്യങ്ങൾ അനുഗ്രഹവർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ലാവില വാഴയില അടക്കാമരപ്പൂക്കുല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇത്യാദി ദ്രവ്യങ്ങളെല്ലാം സ്വയം സമർപ്പണം നടത്താം നിത്യവും നടക്കുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജകൾ നടത്താം ഒരു നൂറും പാലം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപനാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം ഇതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ദേവീ ദേവഭാവങ്ങളിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ ഉണ്ടാകും അതുകൂടാതെ മഹാഗണപതി ഭഗവാനെ നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ മൂന്ന് മാസക്കാലത്തേക്ക് വളരെ ഹൈ സ്പീഡിൽ തന്നെ നിങ്ങളുടെ ജീവിതം വഴിതിരിഞ്ഞു പോകുന്നത് കാണുവാൻ സാധിക്കും നൂറ്റിയെട്ട് ഗണപതി ഹോമവും ഉണ്ടാകും സാധാരണ ഇരുപത്തിയൊന്ന് ഗണപതി ഹോമവും ഉണ്ടാകും അതുകൂടാതെ സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഗണപതി ഹോമവും ഉണ്ടാകും ഇതിലെല്ലാം ഭക്തർക്ക് നേരിട്ട് പ്രവേശനം നൽകി അക്ഷതം തലക്കൊഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഭഗവാന് എട്ട് ഗണപതി ഭാവങ്ങളിലും നാളികേരം മുടയ്ക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും അതേപോലെ തന്നെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്കും നാളികേരമുടയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ടാകും ശനീശ്വരനെ നീരാഞ്ജനം കത്തിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ എള് തിരിയല്ല ഉപയോഗിക്കുന്നത് നമ്മൾ പ്രോഗ്രാമിൽ പറയുന്ന പോലെ ഒരു നാളികേര മുറിയിൽ രണ്ട് വെറും തുണി കൊണ്ട് കിഴികെട്ടിയ ഭക്തൻ തന്നെ സ്വയം ദീപം കൊളുത്തുന്ന സംവിധാനത്തിലൂടെ തന്നെയായിരിക്കും ശനീശ്വര ഭഗവാന്റെ മുമ്പിൽ വഴിപാടുകൾ നടത്തപ്പെടുന്നത് അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭക്തർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന സമയമായ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ക്ഷേത്ര നട അടച്ചിടുകയില്ല ഏതൊരു ഭക്തൻ വന്നാലും തൊഴുതു മടങ്ങുമ്പോൾ അവന് ഭഗവാന്റെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി തന്നെ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ക്ഷേത്ര നട അടയ്ക്കാതെ തന്നെയായിരിക്കും പൂജാ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് എന്നുകൂടി അറിയുക എട്ട് ഗണപതി ഭാവങ്ങളിൽ മഹാഗണപതി ഭഗവാൻ സർവൈശ്വര്യങ്ങളും സമ്പത്തും നൽകി തന്നെ അനുഗ്രഹവർഷം ചൊരിയും ശക്തിഗണപതി ഭഗവാനാണെങ്കിൽ ശത്രുനിഗ്രഹവും വരുത്തി നൽകും ബലാബല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ നാൾ പൊരുത്തമില്ലാതെ വിവാഹം കഴിച്ച സ്ത്രീകൾക്ക് പുരുഷന്മാർക്കാണെങ്കിൽ താലി പൂജിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ദമ്പതികൾ തമ്മിൽ പിരിയാതിരിക്കുകയും ചെയ്യും അതുകൂടാതെ കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ട് ഏകാക്ഷരി ഗണപതിയുടെ ഉഗ്രപ്രതാപിയായ ഏകാക്ഷരി ഗണപതിയുടെ ഭാവമുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ അത്യുത്തമമായിരിക്കും അതേപോലെ ഓർമ്മശക്തി കിട്ടുന്നതിന് വേണ്ടി ഏത് പ്രായത്തിലുള്ളവർക്കും ഏകാക്ഷരി ഗണപതിക്കും ഹോമം നടത്താം അതുകൂടാതെ ഉച്ഛിഷ്ട ഗണപതി വീടുകളിൽ കലഹങ്ങൾ ഒഴിയുന്നില്ല എങ്കിൽ ഉച്ഛിഷ്ട ഗണപതിക്ക് ഹോമം നടത്തിയാൽ മതിയാകും അടുക്കള ഗണപതി എന്നുകൂടി പേരുള്ള ഉച്ഛിഷ്ട ഗണപതി ഭഗവാന് ഹോമം നടത്തിയാൽ കുടുംബകലഹങ്ങൾ ഒഴിവായി കിട്ടും അതുകൂടാതെ നവനീതഗണപതി ഭാവമുണ്ട് നവനീതഗണപതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ എപ്പോഴും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും നവനീതഗണപതി ഭഗവാനെ ഹോമം നടത്തിയാൽ മതിയാകും അതുകൂടാതെ ക്ഷിപ്രഗണപതി ഭാവമുണ്ട് ക്ഷിപ്രഗണപതി പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ക്ഷിപ്രഗണപതി ഭാവം ക്ഷിപ്രഗണപതിക്ക് ഹോമം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതിനാണ് ക്ഷിപ്രഗണപതി ഭാവം അതുകൂടാതെ ഉപാസന പിടിക്കണമെന്നുള്ളവർക്ക് മന്ത്രപുണ്യങ്ങൾ വേണമെന്നുള്ളവർക്ക് മന്ത്രകാര്യസിദ്ധിക്ക് പുറപ്പെടണമെന്നുള്ളവർക്കെല്ലാം കാര്യസിദ്ധി ഗണപതി ഭഗവാനുണ്ട് കാര്യസിദ്ധി ഗണപതി ഭഗവാൻ്റെ അടുത്ത് ഹോമം നടത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉപാസനയിൽ ഏത് ദേവത വേണമെങ്കിലും വരുത്തുവാൻ സാധിക്കും അതേപോലെ തന്നെ മന്ത്രപുണ്യം നേടണമെന്നുള്ളവർക്കും കാര്യസിദ്ധി ഭഗവാന് ഹോമം നടത്തിയാൽ മതിയാകും ചെറിയ കുട്ടികളുടെ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണത്തിന് എത്ര കണ്ട് പറഞ്ഞാലും അനുസരിക്കായ കാണിക്കുന്ന കുട്ടികൾ ഇന്ന് മാതാപിതാക്കൾക്ക് തലവേദനയായി മാറുമ്പോൾ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി ബാലഗണപതി സ്വരൂപമുണ്ട് ബാലഗണപതി സ്വരൂപത്തിന് ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ നാളികേരം ഉടയ്ക്കുകയാണെങ്കിൽ അങ്ങനെ എട്ട് ഗണപതി ഭാവങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും സമ്പൂർണത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്പൂർണ ദേവലോകം തന്നെയാണ് പ്രണവമലയിൽ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഒൻപത് പത്ത് ദിവസങ്ങളിൽ പ്രതിഷ്ഠയിലൂടെ പ്രത്യക്ഷരാകുന്നത് അതുകൂടാതെ കുടുംബ ഐശ്വര്യത്തിന് ദീർഘ മാംഗല്യത്തിന് ദീർഘ ദാമ്പത്യസുഖത്തിനെല്ലാം ദുർഗാഭാവത്തിൽ ദേവി ശൈവ വൈഷ്ണവ ദുർഗയായി തന്നെ പരിലസിക്കുന്ന മനോഹരമായ കാഴ്ച കൃഷ്ണഭക്തർക്ക് ഏറ്റവും കൺകുളിർക്ക വരുന്നതിന് വേണ്ടി പ്രേമസ്വരൂപനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ പ്രതിഷ്ഠയിൽ വന്നിട്ടുണ്ട് അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാൻ നിങ്ങൾക്കറിയാം വ്യാഴമാറ്റം നടക്കുമ്പോൾ വിദേശങ്ങളിലായാലും സ്വദേശങ്ങളിലായാലും നിങ്ങളുടെ വഴിപാടുകളെല്ലാം നടത്തണമെന്ന് പറയുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന സമൂഹത്തോട് നിങ്ങൾക്ക് ഏതൊരു ഭാവത്തിലായാലും ഇവിടെ വന്ന് സർവസ്വാതന്ത്ര്യത്തോടു കൂടി വഴിപാടുകൾ നടത്താം സ്വദേശത്തായാലും വിദേശത്തായാലും മഹാവിഷ്ണു ഭഗവാനുണ്ട് അതേപോലെ ബിസിനസ് അഭിവൃദ്ധിക്ക് ശനി ദശയെ ഉത്തമമാക്കുന്നതിന് കണ്ടകശനിയെ ഏഴര ശനിയെല്ലാം അനുകൂലമാക്കുന്നതിന് ശനീശ്വര ഭഗവാനുണ്ട് ശത്രുനിഗ്രഹം വരുത്തുന്നതിന് വേണ്ടി ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി ദേവി ഭദ്രകാളിയുടെ ഉഗ്രരൂപവുമുണ്ട് ഭൂമി സമ്പാദനത്തിനും കൃഷി ലാഭത്തിനും വേണ്ടി ആണ്ടിപ്പണ്ടാര സ്വരൂപമുണ്ട് മുരുകന്റെ ആണ്ടിപ്പണ്ടാര ശക്തി സ്വരൂപത്തെയും വണങ്ങിയാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഷൺമുഖോ ഭൂമിപുത്ര അത്ര കണ്ട് ഭൂമി ലഭ്യതയ്ക്കും ഭൂമികാരകത്വമുള്ള മുരുകൻ രൂപത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സകല കാര്യങ്ങൾക്കും വേണ്ടി ഭഗവാൻ രൂപം തന്നെ നിങ്ങൾക്ക് വേണ്ടി തെണ്ടിക്കൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിയുടെ സമ്പൂർണ്ണ പ്രതിഷ്ഠയുണ്ട് പതിനെട്ട് പടികളുണ്ട് പതിനെട്ട് പടി കയറി കെട്ടുമേന്തി തന്നെ വന്ന് നെയ്യഭിഷേകം നടത്താം സ്ത്രീജനങ്ങൾക്കും സകലർക്കും അതുകൂടാതെ മഹാദേവൻ്റെ സമ്പൂർണ്ണ പ്രതിഷ്ഠയുണ്ട് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് അതുകൂടാതെ നാഗരാജാവ് നാഗാക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷിയമ്മ ഈ നാല് ദേവീ ദേവഭാവങ്ങളുണ്ട് നാഗരാജാവിനും നാഗേഷിയമ്മയ്ക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ നടത്തുകയാണെങ്കിൽ ഒരു വർഷക്കാലത്തേക്ക് എത്ര കണ്ടു നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും ദാമ്പത്യസുഖത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ജീവിച്ചു തീർക്കുവാൻ സാധിക്കും നാഗജാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ഇഷ്ടമാങ്കല്യം അനുരൂപനായ വരനയും വധുവിനെല്ലാം ലഭിക്കുകയും ചെയ്യും കരുനാഗാക്ഷിയമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ സഹോദരങ്ങൾ സഹായകൾ വൃത്തിന്മാരെല്ലാം സ്വന്തം ബന്ധുക്കളെല്ലാം നിങ്ങളോട് വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി പെരുമാറുന്നു കാണുവാൻ സാധിക്കും നാഗജാമുണ്ടി അമ്മയ്ക്കും കരുനാഗക്ഷി അമ്മയ്ക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നാഗജാമുണ്ടി അമ്മ ശത്രു സംഹാരവും നടത്തി തരും കരുനാഗക്ഷിയമ്മ കൃഷിയിലും വ്യാപാരങ്ങളിലുമെല്ലാം അഭിവൃദ്ധി നൽകി തരുന്നതായിരിക്കും ഈ നാല് നാഗരാജ ക്ഷേത്രങ്ങളിൽ കൂടി എഴുന്നൂറ്റമ്പത്താറ് എണ്ണവിളക്കുകൾ കൊളുത്താം എഴുന്നൂറ്റമ്പത്താറ് നെയ്വിളക്കുകൾ കൊളുത്താം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് അൻപത്തൊന്നൂറ്റൊന്ന് ആ രീതിയിൽ നിങ്ങൾക്ക് സമർപ്പണം നടത്താം അതുകൂടാതെ എല്ലാ ദേവീ ദേവ ക്ഷേത്രങ്ങളിലും മുന്നൂറ്റി മുപ്പത്തി ആറ് എണ്ണവിളക്കുകൾ കൊളുത്താം എണ്ണവിളക്കുകൾ അല്ലെങ്കിൽ നെയ്വിളക്കുകൾ കൊളുത്താം നമ്മുടെ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ആയിരത്തെട്ട് എണ്ണവിളക്കുകൾ കൊളുത്താം ആയിരത്തെട്ട് നെയ്വിളക്കുകൾ കൊളുത്താം കളമെഴുത്തും പാട്ടും നടത്താം സമൃദ്ധിയും സമ്പത്തും ആയൊരു ആരോഗ്യ സൗഖ്യവും ഇഷ്ടമാങ്കല്യവും സൽസന്ധാന സൗഭാഗ്യവും നേടാം പ്രണവമലയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഒൻപത് പത്ത് ദിവസങ്ങളിൽ പ്രതിഷ്ഠയിലേക്ക് സകല ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചെറിയ വഴിപാടിലൂടെ നമ്മുടെ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടി ജാതി മത ഭേദങ്ങളില്ലാതെ ഐത്തമില്ലാതെ നിങ്ങളുടെ ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ഭഗവാൻ്റെ മുമ്പിലും സ്വയം സമർപ്പണം നടത്തുന്നതിന് വേണ്ടി തന്നെ ജാതിക്കും മതത്തിനും അതീതമായി നിങ്ങൾ കോർത്തു കൊണ്ടുവരുന്ന നാരങ്ങമാല ഭഗവാൻ്റെ കണ്ടത്തിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് ഏതൊരു ദേവീദേവഭാവങ്ങൾക്കായാലും നിങ്ങൾ കൊണ്ടുവരുന്ന ഹാരങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നതായിരിക്കും ഇവിടെ ഐത്തവും അനാചാരവുമില്ല എന്നുകൂടി തിരിച്ചറിയുക നമ്മുടെ കേരള സമൂഹത്തിൽ നിലകൊള്ളുന്ന ജാതി പ്രാന്തുകളെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പ്രണവമലയിൽ ഈ ദേവീദേവ ചൈതന്യങ്ങൾ പ്രതിഷ്ഠയിൽ വരുന്നത് എന്നുകൂടി അറിയുക അതേപോലെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുകൂടാതെ നമ്മുടെ ശിക്ഷന്മാരും ശിക്ഷകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ശിഷ്യന്മാരും ശിക്ഷകളും ഗണപതി ഹോമവും ഭഗവത്സഹം നടത്തിത്തരുന്നു വീടിൻ്റെ പാല് കാച്ചിലെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പഞ്ചാലങ്കാര പൂജയോടുകൂടിയ ഗണപതി ഹോമവും ഭഗവത്സഹം നടത്തി തരുന്നു പാക്കേജായിട്ട് തന്നെയാണ് ചെയ്യുന്നത് മുപ്പതിനായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധിയിലൂടെ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലുള്ള ഉന്നതിയിലൂടെ തന്നെ ജീവിതം തിരികെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ പൂജാവി സംവിധാനം ആവശ്യമുള്ളവരും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി